കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാമിന്റെ എസ്റ്റേറ്റുകളിൽ വളരുന്ന ഔഷധ സസ്യമായ കുറുന്തോട്ടി ശേഖരിച്ച ടെൻഡർ വിളിച്ച് ഓയിൽ പാം മാനേജ്മെന്റ് വിൽപ്പന നടത്തണമെന്ന CITU ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വനം നിയമങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഓയിൽ പാം INDUC ജനറൽ സെക്രട്ടറി PB വേണുഗോപാൽ പറഞ്ഞു. പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത കണ്ടഞ്ചിറ എണ്ണപ്പനത്തോട്ടത്തിൽ പുറത്തുനിന്നുള്ള ജോലിക്കാരെ ഉപയോഗിച്ച് അനധികൃതമായി കുറുന്തോട്ട് ശേഖരിച്ച് വിൽപ്പന നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SDMO വാക്കുകളിൽ നിന്നും ഓയിൽ പാമിലെ ഉന്നതരടക്കം കൂടുതൽ ആളുകൾക്ക് കുറുന്തോട്ടി കടത്തലുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാണ്. ഇത് നിയമം അറിയാവുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൂടിയായ അദ്ദേഹം നിയമത്തിന്റെ അജ്ഞത കൊണ്ടോ അതോ കുറ്റവാളികളെ സംരക്ഷിക്കാനോ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിന്റെ നാൾവഴികളിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ നമുക്കറിയാവുന്നത് ഈ കുറുന്തോട്ടി വിവാദം ആരംഭിക്കുന്നത് 2023 നവംബർ മാസം നമ്മുടെ പട്ടികവർഗ വഞ്ചിയോട് പട്ടികവർഗ സഹകരണ സംഘം ഒരു പരാതി അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട. അപ്പൊ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവര് നമ്മുടെ കണ്ടഞ്ചിറ എസ്റ്റേറ്റിൽ എത്തി പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് 1389 കിലോഗ്രാം വരുന്ന ഈ കുറുന്തോട്ടി പിടിച്ചെടുത്തു. അത് ആ ഫോറസ്റ്റുകാരുമായുള്ള സ്വാധീനമോ അടുപ്പമോ ഉപയോഗിച്ച് അത് കേസാക്കാതെ 50 രൂപ നിരക്കിൽ ഈ വഞ്ചിയോട് പട്ടികവർഗ സഹകരണ സംഘത്തിന് വിൽപ്പന നടത്തി ഏതാണ്ട് 69,450 രൂപ ഈ ഓയിൽ പാമിൽ അടച്ചിട്ട് ഇത് പറിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട 65,000 രൂപയോളം വൗച്ചറിൽ തുക എഴുതി എടുത്തു എന്നതാണ് ഇത് സംബന്ധിച്ചുണ്ടായ കേസ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ വർഷങ്ങളായി അവിടെ ഡാലിയിലെ ഒരു CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ കൂടി സഹായത്തോടെ ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇത് മറിച്ചു വിറ്റു കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ ഇതാണ് നമ്മുടെ ഇത് പിടിക്കപ്പെടുന്നത്. അപ്പൊ ആ പിടിക്കപ്പെട്ട് ഇത് കൊടുത്തതിന് ശേഷം ഈ കേസുകൾ അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം മുൻ കുളത്തൂപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ ഗോപകുമാർ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിലേക്ക് ഒരു പരാതി അയക്കുകയും അതിന്റെ കോപ്പി കൃഷിമന്ത്രിക്കും വനം മന്ത്രിക്കും ഫോറസ്റ്റ് കൺസർവേറ്റർക്കും വിജിലൻസ് മേധാവിക്കുമൊക്കെ അയച്ചതിന്റെയും അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ഓയിൽ പാം ഒരു അന്വേഷണ കമ്മീഷനെ അയച്ചു. സീനിയർ മാനേജർ പ്രോജക്ട് ആയ ആളിനെ ഇതിന്റെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പരാതിയിലാണ് ഓയിൽ പാം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കുറുന്തോട്ടി വിൽപ്പന നടത്തിയ വകയിൽ ഓയിൽ പാമിൽ പണമടച്ചു എന്ന് പറയുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സ്വമേധയാ പണം അടച്ചതല്ല, പിടിക്കപ്പെട്ടപ്പോൾ തുച്ഛമായ തുകയടച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ആരോപണ വിധേയർ നടത്തിയത്. ഇതെല്ലാം മറച്ചു പിടിച്ചുള്ള CITU ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും മനസ്സിലാകുമെന്നും PB വേണുഗോപാൽ പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ ഈ നേതാവ് അറിയേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുറുന്തോട്ടി സംരക്ഷിക്കാൻ മാനേജ്മെന്റ് ഏതെങ്കിലും ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഈ കുറുന്തോട്ടി ശേഖരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ MDO സീനിയർ മാനേജറോ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ കുറുന്തോട്ടി ശേഖരിക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്? ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നഗ്നമായ അഴിമതി ഇത് ഇപ്പോ ഈ ന്യായീകരിക്കാൻ വന്നതിന്റെ ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ വിഹിതങ്ങൾ പാർട്ടി ബ്രാഞ്ച് തലത്തിലല്ല മുകളിലേക്ക് കൂടി പോയിട്ടുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് എന്തർത്ഥത്തിലാണ് ഇത് പറഞ്ഞതെന്നറിയില്ല. ഈ ഒരു സ്വർണ്ണക്കടത്തുകാരനെ കസ്റ്റംസുകാർ പിടിച്ചു കഴിയുമ്പോൾ ആ കടത്തുകാരനെ സംരക്ഷിക്കാൻ വേണ്ടി നാട്ടിലൊക്കെ കല്യാണം നടക്കുന്നില്ലേ, അവിടെയൊക്കെ സ്വർണം ആവശ്യമില്ലയോ? അതുകൊണ്ട് ഈ സ്വർണ്ണ കടത്തുകാരനെ പിടിക്കാൻ പാടുണ്ടോ എന്ന് പറയുന്നത് പോലെ കുറുന്തോട്ടിയുടെ മഹത്വം വിവരിച്ച് അതിന്റെ വേര് തണ്ട് ഇല ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് സംരക്ഷിച്ച് ആദിവാസി വിഭാഗക്കാർ ഈ ഇവർക്ക് നൽകുന്നുണ്ട്.
അത് അനധികൃതമായി നമ്മുടെ ഫാക്ടറിയിൽ നടന്നതിനെതിരെയാണ് ഈ പരാതികൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ന്യായീകരിച്ച CITU ജില്ലാ സെക്രട്ടറി, നമ്മുടെ ഈ പരാതി കൊടുത്ത ഏരിയ കമ്മിറ്റി അംഗം ഗോപകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഇദ്ദേഹത്തിന് നൽകാൻ കഴിയുമോ? ഈ നൽകിയ ഈ CITU ജില്ലാ സെക്രട്ടറി നൽകിയ ഈ വിശദീകരണം ന്യായമാണോ അല്ലയോ എന്ന് പരാതിക്കാരനായ CPM ഏരിയ കമ്മിറ്റി അംഗത്തോട് വിനയപൂർവ്വം ചോദിക്കുകയാണ്. ഇതിനൊരു മറുപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും. അഴിമതിക്ക് ഉടപിടിക്കാൻ ഭരണത്തിന്റെ സ്വാധീനത്തിൽ ആര് ശ്രമിച്ചാലും അതിശക്തമായ പോരാട്ടം തന്നെ നടത്തും എന്നാണ് ഈ അവസരത്തിൽ IN News സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.